ഇന്നത്തെ കാലഘട്ടത്തിൽ എന്റെ ഹബീബിനെ അങ്ങാണ് കണ്ടത്, അവരൊന്നും ഒരു പുട്ടിയിടാതെ ഇല്ല. അങ്ങനല്ലേ പ്രിയവാര്യരെ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യം കൊണ്ട് പുട്ടിയിടുന്നുണ്ടോ? അവിടെ കൊട്ടി ഇവിടെ എല്ലാം പുട്ടിയിട്ട, അതിന് മുമ്പ് അവിടെ ഇവിടെ ഒക്കെ കട്ടറ കിട്ടറൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റി എല്ലാം കൊണ്ട് എല്ലാം ഗടിയെ കൊണ്ടുവന്നു വെടിയെത്തിക്കും. അതിന് മുമ്പ് വെടിയില്ല, എല്ലാം ക്ലിയർ ആക്കി കൊണ്ടുവരണം. അപ്പൊ നമ്മളും കൂടി ഇന്ന് നാളെ മുതൽ വാതിന് വരുന്നതിന് മുമ്പ് ഒന്ന് ക്ലിയർ ആക്കിയൊക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ നല്ല കല്യാണ ആലോചന കാസർഗോഡൊന്നും കിട്ടും. കിട്ടൂലെ? മമ്മൂട്ടിക്ക് 72 വയസ്സ് എന്തോ ആയി, 67 എപ്പോഴും നല്ല ചുള്ളനായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, എപ്പോഴും ചുള്ളൻ തന്നെ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് നല്ല പിന്നെ ബ്യൂട്ടീഷ്യൻ പോയി നല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ടൊക്കെ നമുക്ക് നല്ല ഇതാവും. പക്ഷെ അങ്ങനെയല്ല, ആ സൗന്ദര്യമൊക്കെ അത് കഴിയാൻ തന്നെ അങ്ങോട്ട് പോകും. അറബി ലോകം കൂടുതലും പൈസ ലോകം ഇതിനു വേണ്ടിട്ടാണ്. ബ്യൂട്ടി പാർലറിൽ പോയിരുന്നാൽ 3 ആഴ്ച 4 ആഴ്ച മുഖം കഴിവില്ല, ജനാബത്തായാലും അതോടുകൂടി തന്നെയാണ് അള്ളാഹു അക്ബർ വലില്ലാഹി അല്ലാഹു. കാരണം കഴിയാ കുട്ടി ഇളകി പോകും, 2000 റിയാല് 3000 റിയാല് സംഭവമാണ്. ഈ 3000 റിയാല് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 10-45 റുപ്യല്ലേ മുഖത്തൊന്ന് കുട്ടിയിടണമെങ്കിൽ എന്റെ ചാർജ് ഇത്രയാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഗൾഫിലൊക്കെ കാശുണ്ടാക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് 2-4 ദിവസം ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകും. ചെറുതായിട്ടൊന്നും തുടങ്ങി വിടുന്നല്ല, കട്ടിക്ക് തുടങ്ങിയാൽ മൊത്തം പോകും. എന്തിനാ അങ്ങനെയൊക്കെ പോകുന്നത്? നല്ല നല്ല ഒതുവെടുക്ക ഇബാദത്തെടുക്ക്. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, ആഖിറത്തിൽ ജനനിബിഡമായ ആ സമ്മേളനത്തിൽ വെച്ച് എന്റെ അനുയായികളെ ഞാൻ കണ്ടുപിടിക്കുന്നത് അവരുടെ ഒതുവെടുത്ത മുഖങ്ങളും കൈകാലുകളും എല്ലാം തിളക്കമുള്ളതായി ബ്ലിങ്കിംഗ് ആകുമത്രേ, അങ്ങനെ ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോ നിക്കാഹ് കഴിക്കുന്നു, കല്യാണം കഴിക്കുന്നു, നമ്മൾ പെണ്ണിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എങ്ങനത്തെ പെണ്ണാണെങ്കിലും ദീനീ ബോധമുള്ള പെണ്ണായിരിക്കണം. സൗന്ദര്യം മാത്രമല്ല, ഒരാള് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി അള്ളാഹു അന്നവന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ഭാര്യയുടെ പരാതി പറയാൻ, ഭാര്യയുടെ പരാതി പറയാൻ സുഫിയാനു സൗരി അള്ളാഹു അരികിലേക്ക് വന്നിട്ട് പറയാണ്, യാ ബാ മുഹമ്മദ് അഷ്കൂ ഇലൈക മിൻ ഫുലാന وانا ذل الاشياء عندها واهترها يا ابو محمد ഞാൻ അങ്ങയുടെ സമീപത്തേക്ക് വന്നത് എന്റെ ഭാര്യയെ കുറിച്ചൊരു പരാതി പറയാനാണ്. وانا ذل الاشياء عندها واهترها ഞാൻ എന്റെ ഭാര്യയുടെ അരികിൽ എന്റെ ഭാര്യയുടെ കീഴിൽ ഒരു അടിമയെ പോലെയാണ്, ഒരു നീചനെ പോലെയാണ്. എന്റെ ഭാര്യയുടെ മുന്നിൽ എനിക്കൊരു സ്ഥാനമേ ഇല്ല. എന്റെ ഭാര്യ, എന്റെ ഭാര്യ അങ്ങനെയാണ്, എനിക്ക് ഒരു സ്ഥാനം, ഒരു സ്ഥാനം. അതെല്ലാം ലക്ഷ്യ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും നീചമായ നികൃഷ്ടമായ വസ്തു നടത്തം. എന്റെ ഭാര്യയുടെ എനിക്ക് അതാണ് സ്ഥാനം. അല്പസമയം സുഫിയാനു സൗരി റളിയല്ലാഹു തആല മൗനമായിരുന്നു. അല്പസമയം കഴിഞ്ഞ് തല ഉയർത്തിയിട്ട് ചോദിച്ചു അദ്ദേഹത്തോട്, ലഅല്ലക റഗിബത ലിതസ്താദ ഇസ്സാ, നീ വിവാഹം കഴിക്കാൻ കൊതിച്ച സമയത്ത്, ആഗ്രഹിച്ച സമയത്ത് അന്തസ്സും അഭിമാനവും നീ പ്രതീക്ഷിച്ചിരുന്നോ? നല്ല കുടുംബത്തില് അഹം അവിടെ നിന്ന് പെണ്ണെട്ടിയാൽ, ഇവിടെ നിന്ന് കല്യാണം കഴിച്ചാൽ നല്ല ഇതായിരിക്കും, നല്ല പേര് കിട്ടും, നല്ല പെരുമ കിട്ടും, നല്ല ഫഖ്റ് കിട്ടും, അങ്ങനെ നീ ആഗ്രഹിച്ചോ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ന്യൂനത സംഭവിച്ചു പോയി, ഒരു അപാകത സംഭവിച്ചു പോയി. ഖാല സുഫിയാനു സൗരി റഹ്മഹുള്ള, ഉടനെ സുഫിയാനു സൗരി റഹ്മഹുള്ള പറയുകയാണ്, മൻ ദഹബ ഇലാ ഇസ്സിൽ ഉബ്തുലിയ ബിദ്ദുൽ, ആര് അന്തസ്സും അഭിമാനത്തിന്റെയും പിന്നാലെ പോകുന്നോ അല്ലാഹു അവനെ നിമ്യതയും നിസാരതയും കൊണ്ട് പരീക്ഷിക്കുമത്രേ. വമം ദഹബ ഇലാ മാലിൻ ഉബ്തുലിയ ബിൽ ഫഖർ, ആര് സമ്പത്തിന്റെ പിന്നാലെ പോകുന്നുവോ അവരെ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമത്രേ. വമം ദഹബ ഇലാ ദീനിൻ യജ്മഉ അല്ലാഹു ലഹു മാ ആരെങ്കിലും ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത്, വിവാഹം കഴിക്കുന്ന സമയത്ത്
ഒരു സാലിഹത്തായ പെണ്ണിനെയാണ്, ഒരു ദീനി ബോധമുള്ള പെണ്ണിനെയാണ് ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത് എന്ന് ധരിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ അവൻ ഉദ്ദേശിച്ചാൽ യജ്മഉല്ലാഹു ലഹു, അല്ലാഹു അവന് സാധിച്ചു കൊടുക്കും. മാത്രേ ഐസൻ വമാലം മാദീൻ, ദീനിനോടൊപ്പം ഇസ്ലാമിക പാരമ്പര്യത്തോടൊപ്പം അല്ലാഹു അവന് സമ്പത്തും അഭിമാനവും പ്രതാപവും അന്തസ്സും നൽകുമെന്ന് മഹാനായ സുഫിയാനു സൗരി റഹ്മഹുല്ലാ ആ പരാതിയുമായി വന്ന വ്യക്തിയോട് പറയുകയുണ്ടായി. സമ്പത്തിന്റെ പിന്നാലെ പോയ ദാരിദ്ര്യം അല്ലതൊരു പെണ്ണുമ്പിള്ളടെ കീഴിൽ കിടക്കേണ്ടി വരും. എപ്പോഴും അവള് പൈസ തന്നാലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അവള് പൈസ തന്നാലേ അമ്മക്ക് ചാപ്പ് അടിക്കാൻ പറ്റുള്ളൂ, അവള് പൈസ തന്നാലേ ഒരു കുൽഫി ഐസ്ക്രീം അടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇല്ല, ഓൺലൈൻ പൈസ ഇല്ലെങ്കിൽ കുൽഫി ഇല്ല, ബൽഫി ഇല്ല, എല്ലാം മാഫി ആയിരിക്കാം. പെണ്ണിന്റെ പൈസ വേണം, അവളെ ഓള് തീരുമാനിക്കണം. അപ്പൊ അവളെ നമ്മൾ ഇസ്സത്ത്, അപ്പം സമ്പത്ത് ആഗ്രഹിച്ചാൽ നമ്മളെ പരീക്ഷിക്കുമല്ല. ഇസ്സത്ത് ആഗ്രഹിച്ചാൽ ഒന്നുമില്ലാത്ത ഇസ്സത്ത് ആഗ്രഹിക്കുന്നാൽ അല്ലാഹു നിന്നെ നിമ്യനാക്കും. അതുകൊണ്ട് ദീൻ ആഗ്രഹിച്ചാൽ ഇസ്സത്തും തരും, ഇഫ്ഫത്തും തരും, സമ്പത്തും അല്ലാഹു തരും. അപ്പൊ നീ ആദ്യം ആഗ്രഹിച്ചത് ഇസ്സത്താണ്, അതുകൊണ്ട് അവളുടെ കീഴിൽ അതല്ലു ലഷിയാ ബി പി എൽ. നീ ഒരു എ പി എൽ കാരൻ, ഇന്നിപ്പോ അവളുടെ കീഴിൽ നീ ഒരു ബി പി എൽ കാരൻ. അനുഭവിച്ചോ അനുഭവിച്ചോ അനുഭവിച്ചോ. അതുകൊണ്ട് അഖിലുകാരം നോക്കി കല്യാണം കഴിക്കണം. അതിലൊരുപാട് ഗുണങ്ങളുണ്ട്. ഒരൊറ്റ ഹദീസൂടെ പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ثلاثه اشياء ازيره في كل زمان نبينا رسول الله തങ്ങള് പറയുന്നു, മൂന്ന് കാര്യങ്ങൾ എക്കാലത്തും അമൂല്യ നിധിയാണ്, വിലപിടിപ്പുള്ളതാണ്. സംഭവം പറഞ്ഞു ഒരുപാട് അങ്ങനെ അങ്ങോട്ട് പോകും. നമുക്ക് ഇപ്പോഴൊന്നും തീരെ ഇല്ല സംഭവം. എന്നാലും നമ്മൾ രണ്ടു മണിക്കൂർ ആയി വിളകാതെ, രണ്ടു മണിക്കൂർ ആയില്ലേ? രണ്ടു മണിക്കൂർ തന്നെ കൂടുതലായി. ഇനി ഒരുപാടുണ്ട്, രണ്ടല്ല മൂന്നല്ല നാല് മണിക്കൂർ ആയാലും തീരാത്ത വിഷയങ്ങളല്ലേ. ഭാര്യയുടെ കടമ ഭർത്താവിന്റെ കടമ കുട്ടികളുടെ കടമ അതൊക്കെ പോകണ്ടേ. ഇപ്പൊ കല്യാണം കഴിക്കുന്നവരെ എത്തിയിട്ടേ ഉള്ളൂ അല്ലേ, കഴിച്ചു കഴിഞ്ഞാൽ സംഭവം എത്തിയിട്ടില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ثلاثه اشياء ازيره في كل زمان, മൂന്ന് കാര്യങ്ങൾ എക്കാലത്തും വിലപിടിപ്പുള്ളതാണ്, അമൂല്യനിധിയാണ്. ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ഒന്ന്, വഹിയ അൽഖൗഫില്ലാ, സഹോദര്യം നിലനിർത്തലാണ്, നിലനിർത്തലാണ്. കുടുംബപരമായി നമ്മുടെ സാമൂഹ്യപരമായി നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി വർത്തിക്കണേ, ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണമേ. രണ്ടാമത്, വസൗജതു സാലിഹത്തുൽ അലീഫ തുഈനുഹു ഫീ ദീനിഹി വദുനിയാ, ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ള ഒരു സഹായിയായ ഒരു സാലിഹത്തായ പെണ്ണാണ്. ഭർത്താവിന് ഇഷ്ടം എന്താ വേണ്ടേ? എന്താ ഭർത്താവിന് വേണ്ടത്? ഒരു സാലിഹത്തായ പെണ്ണ് ഭാര്യ, തന്റെ ഭർത്താവിന്റെ ദുനിയാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും തന്റെ ഭർത്താവിനെ എപ്പോഴും സഹായിക്കുന്ന ഒരു സൽസ്വഭാവിയായ ഭാര്യ, സദ്ഗുണ സമ്പന്നയായ ഭാര്യ, അതാണ് ഭാര്യ. വെറുതെ അല്ല ഭാര്യ, ഭാര്യയെ കൊണ്ട് ഗുണം വേണം. നിസ്കാരത്തിന്റെ സമയത്ത് ബാങ്ക് വിളിച്ച് സമയച്ച മെല്ലെ മെല്ലെ വിളിച്ചപ്പാടായി സംഭവം. ഇങ്ങനെ മെല്ലെ വന്ന് അവിടെ വന്നിരുന്ന് കാലക്കോന്നെ എല്ലാം തടവി കൊടുത്ത് മസാജ് ആക്കിയിട്ട് ഓള എഴുന്നേക്കുന്ന 8 മണിക്ക് പിന്നെ എങ്ങനെ ഇച്ചായി വിളിക്കുന്നത് സുബൈക്ക്. അവിടെയാണ് പ്രശ്നം മൊത്തം. അപ്പൊ മെല്ലെ തടവി കൊടുക്കുമ്പോ കാലൊക്കെ എടുത്ത് വേണമെങ്കിൽ മടിയിലോട്ട് വെച്ചെടുക്കാം. നല്ല തടവ്, നല്ല സോൾ ഉറങ്ങാൻ 6:35 സൂര്യ ഉദിക്കുന്ന, കുറച്ചുകൂടെ കിടക്കട്ടെ, നല്ല മസാജ് കൊള്ളാം. മാഷാല്ലാ, എന്തോ ഒരു 6 മാസത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കും ഓള് കാലൊന്ന് വെച്ച് തടവി കൊടുക്കുന്ന, അതാ സംഭവം. ആ മസാജിന്റെ ടേസ്റ്റ് എപ്പോഴായിരിക്കട്ടെ. സുബഹിക്ക് അങ്ങനെ പതുക്കെ പതുക്കെ വന്ന് കാലൊക്കെ നെക്കി കൊടുത്തിട്ടാണ് ഓണം ഭർത്താവിന്റെ സന്തോഷത്തോട്. അല്ല തള്ളി തള്ളി നിൽക്കുന്നു. സമയമായെങ്കിൽ പതുക്കെ വെള്ളമൊക്കെ കൊണ്ട് കയ്യിലും തുടച്ചിട്ട് മെല്ലെ മുഖത്തും തുടച്ചു കൊടുക്കണം. ദൂരെ ഇപ്പുറത്ത്
കട്ടിലിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറയാം കാൽ എപ്പോഴാ പൊക്കാന്നറിയില്ല കാള. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ഇപ്പുറത്ത് നിന്ന് വേണം അതീതൃത. അതീതൃത ഇപ്പൊ സമയമില്ല. പറഞ്ഞു ഒരു പെണ്ണിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. തന്റെ ഭർത്താവിനെ അവൾ രാത്രി വിളിച്ചുണർത്തുന്നു നിസ്കരിക്കാൻ. തഹജ്ജുസ്കാരം സുബേസ്കാരം വിളിച്ചുണർത്തുന്നു. അദ്ദേഹം എഴുന്നേൽക്കാൻ മടിച്ചാൽ അവളുടെ അദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിറ്റേ ദിവസം തലാഖിന്റെ അവലും കഞ്ഞി അടി ഇടിയൊക്കെ പാല് നല്ല റാഹത്തായി. നല്ല പാങ്ങനെ പാല് മാഷാല്ലാ ഇങ്ങനെ വേണം പാല് പറയാ. ഉസ്താദിന്റെ പാല് കേട്ടിട്ട് ഞാൻ സുന്നത്ത് ഹയാത്താക്കിയതാ. പിറ്റേ ദിവസം ഉണ്ടപ്പാ യൂണിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നു. എന്താപ്പാ ആശുപത്രി ഒരു സുന്നത്ത് ഹയാത്താക്കിയതാ. നല്ല മൈലിയാരുടെ പാല് കേട്ടിട്ട് സുന്നത്ത് ഹയാത്താക്കി. ഇത്ര പെട്ടെന്ന് ആംബുലൻസ് ഇവിടെ എത്തുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോ നോക്കണം, പയ്യെ ഒഴിക്കണം. അങ്ങനെ ശരിയല്ലല്ലോ. നല്ല കാര്യം വെള്ളം അതൊക്കെ തടവി കൊടുക്കുമ്പോ ഒഴിക്കാൻ പ്രശ്നമില്ല. അങ്ങനെ എഴുന്നേറ്റ് അവൻ നമ്മുടെ ഭാര്യയെ കുളിച്ചു കൊടുക്കുമ്പോ എങ്ങനെ ഒഴിച്ചാലും പ്രശ്നമില്ല. അവൾ അങ്ങോട്ട് സഹിക്കും. അവൾ മെഡിക്കൽ കോളേജിൽ പോകലാണെങ്കിൽ എങ്ങും പോകില്ല. ഭാഗം ചെയ്യാൻ സൈക്കിൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവളാ വെള്ളം ഒഴിച്ച് ഭർത്താവിനെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് വിടുന്ന ഭാര്യയ്ക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നബിയുടെ റസൂലായി അബൂബക്കർ അല്ല ദുആ എന്നത്, അള്ളാഹുന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഭാര്യമാർക്ക്. അതുകൊണ്ട് നാളെ മുതൽ പള്ളിയിൽ സുബൈൻ ആളുണ്ടോന്നുള്ളത് ഇൻഷാല്ലാഹ് നാളെ എന്നാ ഞാൻ അന്വേഷിക്കും. അങ്ങനെ ഉണ്ടോ നിച്ചാമാരൊക്കെ പള്ളിയിൽ എഴുതേക്കുന്നുണ്ട്. സംഘാടകർക്കുണ്ട് നിസ്കാരം, വലിയ വലിയ കാര്യം. സംഘാടകര് വലിയ വാളൊക്കെ സംഘടിപ്പിക്കും. നിസ്കാരമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കവുങ്ങ് കുഴിച്ചിടാൻ വേണ്ടി 3 മണിക്കൂർ 3 മണി വരെ സമയം റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ആളാണ്. 3 മണി വരെ 4 മണി വരെ കവുങ്ങ് കുഴിച്ചിട്ടിങ്ങനെ അടയ്ക്ക് അടയ്ക്ക് കുറിച്ചടയ്ക്കമ്മനെ കുറിച്ചിട്ടാണ് വാളിന് വേണ്ടിട്ട്. സുബൈക്ക് പള്ളിയിൽ പോകുമ്പോ മുക്കുരിച്ചായരുടെ ബുദ്ധാലിമികൾ മാത്രമേ ആവും. ഈ നാട്ടിൽ ആരും ഇല്ലേ? ആ എല്ലാം സുനാമി അടിച്ച് പോയി സ്ഥലം. അതുകൊണ്ട് യുവാക്കളെ ചെറുപ്പക്കാരെ എല്ലാവരും നിസ്കരിക്കാൻ പള്ളിയെത്തണം. എന്നാലേ നമ്മുടെ പരിപാടി വിജയിക്കൂ. അല്ല ബക്കറ്റ് നിറഞ്ഞത് കൊണ്ടോ കുറച്ച് പൈസ കിട്ടിയത് കൊണ്ടോ വീൽ ചെയർ കൊടുത്തോണ്ടോ മാത്രമല്ല, നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുക. ഏത് സംഘാടകരായാലും ഏത് പ്രവർത്തകരായാലും നിങ്ങളുടെ ഈമാൻ അത് അള്ളാഹുവിന്റെ ദർബാറിലത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ നമസ്കാരമുള്ളവരായിരിക്കണം. അതാണ് വേണ്ടത്. എത്തുന്നവരായി മാറിയാൽ അൽഹംദുലില്ലാഹ് ഈ പരിപാടി വിജയിച്ചു കൊള്ളാം. നമ്മുടെ യുവാക്കളെല്ലാം ബാല്യക്കാരെല്ലാം പള്ളിയിലുണ്ട് മാഷാല്ലാഹ്. അപ്പൊ സഹോദരങ്ങൾക്കും മുതിർന്ന ഇച്ഛാമാർക്കും ഒരു സന്തോഷം ഉണ്ടാവും. അവര് നമ്മുടെ പൈസ വെക്കുമെന്ന് കൊടുക്കണം. കാരണം അമ്മമാരുടെ നിസ്കാരമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഭാര്യയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് വിടണം. ഒരു ഭർത്താവിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തന്റെ ഭാര്യയെ വിളിക്കണം. അവൾ നിരാകരിച്ചാൽ അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു കൊടുക്കണേ. അങ്ങനെ അവളെ എഴുന്നേൽപ്പിച്ച് നമസ്കരിപ്പിക്കുന്ന ഭർത്താവേ അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹി അതുകൊണ്ടാണ് ദുനിയാവിൽ സഹായിയായ ഒരു ഭർത്താവ്, ദുനിയാവിൽ സഹായിയായ ഒരു ഭാര്യ, അതാണ് വേണ്ടത്. ഭർത്താവ് ക്ഷീണിച്ച് വിഷമിച്ചു വരുന്ന സമയത്ത് തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന, സാന്ത്വനപ്പെടുത്തുന്ന ഒരു സൽസ്വഭാവിനിയായ ഭാര്യയാണ് ഏറ്റവും വിലമതിക്കാനാവാത്തതെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ഭർത്താവ് ക്ഷീണിച്ച് വിഷമിച്ചൊക്കെ വരുമ്പോ ഇപ്പോഴേക്ക് കയറ്റി ഇരുത്തി സമാധാനത്തോടു കൂടി കുറച്ച് സന്തോഷിക്കും. വിഷമിക്കാതെ പ്രയാസപ്പെടാതിരിക്കും. ഞാൻ വെള്ളം കൊടുത്തരാം, കുറച്ച് സ്ഥാനൊക്കെ ഇട്ട് 5 ലിറ്റർ കൊടുത്ത് സമാധാനിപ്പിക്കണം. വെള്ളം കൊടുക്കണം, സമാധാനിപ്പിക്കണം. അതെല്ലാം കൂടെ വന്ന പാടെ ഇതൊക്കെ നിങ്ങൾക്ക് പോയതല്ലേ ഉള്ളു. നിങ്ങൾ പിന്നെ എന്തിനു മോടി വന്നത്? എന്തോ ഒരു ചെറിയ ഒരു അസ്വസ്ഥത പോലെ. അവിടെ ആശുപത്രി ഉണ്ടല്ലോ, അവിടെ കയറി ഇഞ്ചക്ഷൻ എടുക്കുന്ന ടെസ്റ്റ് നോക്കൂടെ. അതാണ് പറഞ്ഞത്, പോത്ത് വാരിയ ഒരു ഭർത്താവ് അതിന്റെ അരികിലേക്ക് തിരിച്ചുവരുമ്പോ ഇങ്ങനെയാണോ? ഖദീജ റളിയല്ലാഹു തആലാഹ കണ്ടുപിടി, ഖദീജ റളിയല്ലാഹു തആലാഹ കണ്ടുപിടി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്ന സമയത്ത് ഒരു വല്ലാത്ത വപ്രാളം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അമ ഖുസ് മിൻഹു ഖലീല ഔസിദ് അലൈ ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا ഒരു മഹത്തായ ഉത്തരവാദിത്വം. ഇതാ ഹബീബേ
നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്നത് വരെ അവളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല ഏതെങ്കിലും ഒരു ഭാര്യ സല്ലത്ത് അവൾ നമസ്കരിച്ചു തങ്ങള് പറയുകയാണ് ആയിഷ ബീവിയോട് ഉപദേശിക്കുകയാണ് ഏതെങ്കിലും ഒരു ഭാര്യ സല്ലത്ത് അവൾ നമസ്കരിച്ചു തദൂലി നഫ്സിഹ ശേഷം അവളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്തു സ്വന്തം നഫ്സിന് വേണ്ടി ദുആ ചെയ്തു ഫുമ്മ തദൂലി സൗജിഹ പിന്നീട് തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തു എങ്കിൽ ആയിഷേ റുദ്ദത്ത് സലാത്തുഹ അവളുടെ നമസ്കാരം അല്ലാഹു തട്ടിക്കളയും ആയിഷ ഹത്താ തദൂലി സൗജിഹ ثم تدعو لنفسها നമസ്കാരം കഴിഞ്ഞാൽ ആദ്യം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ പിന്നീട് വേണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻമാരുടെ ഒക്കെ ഉത്തരവാദിത്തം എത്ര അള്ളാഹു തആല അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് എന്നിട്ട് പിന്നെ ഇഞ്ഞായോടൊക്കെ എന്താ ഇങ്ങനെ കാണിക്കുന്നു നിങ്ങപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടില്ല നിങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ ഗുണങ്ങളൊക്കെ അള്ളാഹു തആല ചെയ്തു തരുമ്പോ നിങ്ങൾ അവരോടും കൂടെ സ്നേഹം കാണിക്കണം അപ്പൊ സഹോദരിമാരെ ആദ്യം നിങ്ങളെ കൊണ്ട് ദ്വാരക്കരുത് ഭർത്താവിനോട് ദ്വാരക്കണം ഭർത്താവിനോട് ദ്വാരന്നിട്ട് നിങ്ങൾക്ക് കൊണ്ട് ദ്വാരക്കണം പിന്നെ അബൂബക്കറും സിയാർക്കൊണ്ട് ദ്വാരക്കണം ഇത്രയൊക്കെ പറഞ്ഞിരുന്നല്ലേ
അങ്ങനെ പറഞ്ഞുകൊടുക്കുന്ന ആരെയും ഹാവിയത്ത് ആരോഗ്യം ദീർഘാശം ഉണ്ടെങ്കിലല്ലേ ഇനി പുത്തൻ പുതിയ പുതിയ സാധനങ്ങളായിട്ട് വരാൻ പറ്റുള്ളൂ. വിഭവങ്ങൾ, പുതിയ പുതിയ വിഭവങ്ങൾ ദിവസം തോറും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഇൻഷാല്ലാഹ് ഓരോരോ പ്രസംഗങ്ങളൊക്കെ ഇവിടെ അടുത്തൊക്കെ നടക്കുമ്പോ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കാച്ചി നമുക്ക് കീച്ചി വിടാം ഇൻഷാല്ലാഹ്. എല്ലാം കൂടെ ഒറ്റയടിക്ക് കയറ്റി കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ. ഇനിയിപ്പോ അടുത്ത 26-ാം തീയതി ഇവിടെ ആലമ്പാടിയിലൊക്കെ വരുന്നുണ്ട്. നാളെ ബേക്കലത്തുണ്ട്. ബേക്കലത്ത് ഐഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്, ഐഷ ബീവിയോടുള്ള ഉപദേശങ്ങളും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖദീജ ബീവിയുടെ ശേഷം ഐഷ ബീവി സൗദ ബീവരെ കുറിച്ചുള്ള ചർച്ച നാളെ ബേക്കലത്തുണ്ട് ഇൻഷാ അള്ളാഹ്. അവിടേക്കും വരിക തൽക്കാലം. അപ്പൊ ഞാൻ പറഞ്ഞു.